ഇനി ഞാനൊന്ന് രുചി നോക്കട്ടെ. പ്രവാസി കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യുന്ന ഒരു പരിപ്പുവടയാണ്. ഇപ്പൊ പരിപ്പുവട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തി വെച്ച നല്ല പരിപ്പ്. അത് നമ്മൾ മിക്സിയിലിട്ട് ചെറുതായി അരച്ചെടുത്തതാണ്. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പൊ ഇതിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്തിരിക്കുന്നത് കുറച്ച് ഉണക്കമുളക്, അതുപോലെ പെരിഞ്ജീരകം, രണ്ടും കുറച്ച് കുരുമുളക്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് പൊടിച്ചിട്ട് ഇങ്ങനെ ചെറുതായ രീതിയിൽ വടാ പരുവത്തിന് ഇങ്ങനെ മാവാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി, ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ പോകണം. വൺ ബൈ വണ് ഇത് മിക്സ് ചെയ്യാൻ പോവാണ്. പിന്നെ ഇതിലേക്ക് ഇനി നമ്മൾ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണം. കായപ്പൊടി ചേർത്തു. ഇനി നമ്മളിവിടെ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും, ഇത് നമ്മളിപ്പോൾ സവോളയാണ് ഉപയോഗിക്കുന്നത്, കാരണം കൊച്ചുള്ളിയുടെ ഒരു അപര്യാപ്തതയുണ്ട് ഇവിടെ മാർക്കറ്റിൽ. അതുകൂടാതെ ഇതിലേക്ക് ശരിക്കും വേണ്ട നമുക്ക് നല്ല കറിവേപ്പില വേണ്ടതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കറിവേപ്പില ഇപ്പോൾ ഇവിടെ തീരെ അവൈലബിൾ അല്ല. കാരണത്താൽ കറിവേപ്പില അവൈലബിൾ അല്ലാത്ത കാരണത്താൽ നമുക്ക് കറിവേപ്പില ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളിതിന് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്യണം. നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ വട ഷേപ്പിലേക്ക് ആക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എണ്ണ നമ്മൾ ചട്ടിയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് എല്ലാം നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. കുഴച്ച് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വടയുടെ പരുവത്തിലേക്ക് ഷേപ്പിലേക്ക് ആക്കിയെടുക്കുകയാണ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട്. വട അതിൻ്റെ ഷേപ്പിലേക്ക് ഇങ്ങനെ ആക്കിയെടുക്കുകയാണ്. നമ്മൾ കൈകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. നാടൻ പരിപ്പ് വടയാണ്. പരിപ്പുവട നമ്മുടെ എണ്ണ ചൂടായിരിക്കുന്നുണ്ട്. പരിപ്പുവട ഇങ്ങനെ ആദ്യം നമ്മൾ ഷേപ്പാക്കി വെച്ചിട്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് എല്ലാം കൂടി ഒന്നിച്ചാണ് നമ്മൾ ഇട്ട് ഉപയോഗിച്ചെടുക്കുന്നത്. നമ്മളിങ്ങനെ വട ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഈ ഷേപ്പാക്കി വെച്ച വട നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ എണ്ണ അവിടെ തന്നെ ചൂടായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് എണ്ണം കൂടുതൽ ഇട്ട് റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ എണ്ണയിലിട്ട് ഉപയോഗിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഷേപ്പാക്കി വെച്ച വട നല്ല ചൂടായി കിടക്കുന്ന ചട്ടിയിലേക്ക് ഇട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ്. നല്ല എണ്ണ നല്ല ചൂടായതിന് ശേഷം നമ്മൾ എണ്ണ ഇങ്ങനെ ചെറിയ സിമ്മിൽ വെച്ചിരിക്കുകയാണ്. എങ്കിലേ കറക്റ്റായിട്ട് വെന്ത് വരുള്ളൂ. നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് അങ്ങ് കരിഞ്ഞു പോയി. അപ്പോൾ എണ്ണ നല്ല ചൂടായതിന് ശേഷം പിന്നെ നമ്മളിത് തീ ഒന്ന് കുറച്ച് സിമ്മാക്കി വെച്ചിട്ട് അതിന് ശേഷം വേണം നമുക്കിങ്ങനെ ഇട്ട് പൊള്ളിച്ചെടുക്കാൻ. ഇത് അതിൻ്റെ ഒരു നല്ലൊരു വട നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരേക്ക് നമ്മൾ വേവിച്ചെടുക്കണം. ആ വൺ സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ പാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പാത്രമാണ്. പിന്നെ അത് കൂടാതെ നമ്മുടെ അടുത്ത് എല്ലാവിധ സാധനങ്ങളൊന്നും ഇല്ല. ഉള്ള സാധനങ്ങളുണ്ട്. ഇപ്പോൾ മറിച്ചിടാനൊക്കെ നമ്മൾ ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെടുന്നത്. കോരിയെടുക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല. പിന്നെ എണ്ണയുടെയൊക്കെ മിതമായ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ പാത്രത്തിലിട്ട് ഉപയോഗിച്ചെടുക്കുന്നത്. അതായത് ഇപ്പോൾ നല്ല ഒരു സൈഡ് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറ് അങ്ങനെ വന്ന് നല്ല എണ്ണയായിട്ട് തിളച്ചു. നമ്മൾ ചെറിയ തീയിലാണ് വേവിക്കുന്നത്. നമ്മൾ കുറച്ച് സമയം എടുക്കും വേവിക്കാൻ. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ട് ഉള്ളിലെല്ലാം കൃത്യമായിട്ട് വെന്ത് വരത്തുള്ളൂ. കുറച്ച് സമയം ഇങ്ങനെ കിടന്ന് വേവട്ടെ. എന്നിട്ട് നമുക്ക് കോരിയെടുക്കാം. പരിപ്പ് വട നമ്മൾ പ്രിപ്പയർ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് സോസും ഇതൊക്കെ വെച്ചിരിക്കുകയാണ്. അലങ്കോലൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ വട നല്ല സൂപ്പർ വടയാണ്. നല്ല ക്രിപ്സി ആയിട്ടുണ്ട്. നമുക്കിത് പൊട്ടിച്ച് ഇത് നല്ല ക്രിപ്സി ആയിട്ടുള്ള വടയാണ്. അപ്പോൾ ഗോപാ നമുക്കിതൊന്ന് രുചി നോക്കാം. എങ്ങനെ ഉണ്ട് തരണ്ടേ? ഗോപി സൂപ്പർ ആണോ? ഗോപിയുടെ പ്രിപ്പറേഷൻ ആണ് നമ്മുടെ. ഗോപിൻ ഇവിടെ വേറെ പ്രിപ്പറേഷനിലാണ്. അതുകൊണ്ട് കുറച്ച് തിരക്കിലാണ് ഗോപൻ. വളരെ രുചി നോക്കിയിട്ട് പറയണം എങ്ങനെയുണ്ട് നമ്മുടെ ഗോപിയുടെ വട. അത് തന്നെ വാവ് പറയണം. ഗോപി തൊട്ടാ സൂപ്പറാണ്. ഇവിടെ വട എന്ന് പറഞ്ഞാൽ തമിഴ്നാട് സ്റ്റൈലിൽ.
ഇനി ഞാനൊന്ന് രുചി നോക്കട്ടെ. വടയുടെ എന്താ പറയാ ഓണർ, വടയുടെ ഉപജ്ഞാതാവ് ഓണർ ഗോപി വട രുചി നോക്കാണ്. അപ്പോ നമ്മള് ഇന്നത്തെ വിഷു പ്രമാണിച്ചുള്ള വട സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയാവുന്ന കേസ് തന്നെയാണ്, ചെറിയ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഓക്കെ, താങ്ക് യു.